സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നിട്ടും ഏലിയ സറേഫത്തിലെ വിധവയുടെ അടുത്തേക്ക് മാത്രമാണ് അയക്കപ്പെട്ടത് എന്ന നാഥൻ തന്റെ ജനത്തിന്റെ അവിശ്വസ്ഥതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കൽ താക്കീത് നൽകുന്നുണ്ടല്ലോ ഇന്ന് സറൈഫാത്തിലെ ഈ വിധവ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പത്ത് മുതൽ പതിനാറ് വരെ ആഹാബ് രാജാവിൻ്റെ ദുരാചാരങ്ങൾക്ക് തിരുത്തായിട്ട് ഏലിയ ദൈവവിധി പ്രകാരം ആകാശം അടച്ചു കളഞ്ഞു നാടൊട്ടുക്കും വരൾച്ചയായി ജീവിതങ്ങളിൽ പച്ചപ്പ് നഷ്ടപ്പെട്ട് എല്ലാവരും എല്ലായിടത്തും ഒരേപോലെ ഉയർന്നെടുത്ത് ദൈവപാഠം പഠിപ്പിക്കാൻ ദൈവപാകമുള്ളവളായി ഈ വിധവ നിലകൊള്ളുകയാണ് അങ്ങനെ ദൈവപാകം എത്തുവാൻ ഇങ്ങനെ നിശ്വരായ മനുഷ്യർക്കേ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിദേശിയായ വിധവയെപ്പോലെ ഏലിയായും ആഹാബ് രാജാവും ജസബേൽ രാജ്ഞിയും തമ്മിലുള്ള ഒരു മാരകമായ സംഘർഷത്തിന്റെ വിത്തുകൾ അവിടെ പൊട്ടിമുളയ്ക്കുന്നുണ്ട് വശാൽ ഏലിയ തന്റെ പ്രധാന പ്രതിയോഗിയായ ജസബേലിന്റെ ജന്മദേശത്തേക്കാണ് ഈ അയക്കപ്പെടുന്നത് എന്ന് ഓർക്കണം സീതോനൽ ജസബേലിന്റെ അപ്പൻ ഭരിക്കുന്ന ആ രാജ്യത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എല്ലാം ദൈവം പൊളിച്ചെഴുതുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനാറിന്റെ വാലറ്റത്ത് കാണപ്പെടുന്ന പ്രത്യക്ഷത്തിൽ തമ്മിൽ ബന്ധമില്ലാത്തതെന്ന് തോന്നുന്ന രണ്ട് വിവരണങ്ങളുണ്ട് ആഹാബ് രാജാവിന്റെ സ്ഥാനാരോഹണം ഒന്നാമതായിട്ട് അവൻ എങ്ങനെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചുവെന്നും തൊട്ടു പിന്നാലെ ബദലിയ എന്നൊരാൾ ജെറീകോ നഗരം പുതുക്കി പണിയാൻ ശ്രമിച്ച് സ്വയമേവ നാശം വരുത്തി വെക്കുന്നതും വിവരിക്കപ്പെടുന്നുണ്ട് ജെറീകോ നഗരത്തെ പുതുക്കി പണിയരുത് എന്ന് ജോഷു നൽകിയ ഉഗ്രശാസനം നിലനിൽക്കുകയാണ് അത് ലംഘിച്ചുകൊണ്ട് ഇയാൾ ഇപ്രകാരം പരിശ്രമിക്കുന്നത് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞാൽ നാട് കഠിനമായ വരൾച്ചയിൽപ്പെടുമെന്ന് അതിനു മുൻപേ മോശ കഠിനമായി വിധി പ്രസ്താവിച്ചിട്ടുള്ളതുമാണ് ആഹാബ് ഈ ശാസനമാണ് പ്രകടമായി ലംഘിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഒന്ന് രാജാക്കന്മാർ പതിനാറിനും ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണം യഹൂദ വേദവിചാരങ്ങളായ മിദ്രാക്ഷികൾ കുറിക്കുന്നുണ്ട് ആഹാബ് ധാഷ്ട്യത്തോടും പുച്ഛത്തോടും ഏലിയായോട് ചോദിക്കുകയാണ് അതെന്താ കർത്താവിന് ജോഷു പറയുന്ന കാര്യം മാത്രമേ നടത്തൂ എന്നുണ്ടോ ജോഷുവയുടെ ആശാനായ മോശ പറഞ്ഞ കാര്യങ്ങൾ കർത്താവിനെ നടത്താൻ താല്പര്യമില്ലെന്നോ കഴിവില്ലെന്നോ ആണോ ഈ ദാർഷ്ട്യത്തിനുള്ള ഉത്തരമാണ് ആസന്നമായ ഈ വരൾച്ച ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭുക്കന്മാരിലും രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിലും അഭയം തേടരുത് തേടരുതെന്ന് അവരുടെ ആലോചനകളും കുതിരശക്തികളുമെല്ലാം മണ്ണിടിഞ്ഞു പോകും പകരം ദൈവത്തിൻ്റെ ശക്തിപ്രഭാവത്തിൽ ആശ്രയിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് ഈ സങ്കീർത്തനം ആ ദൈവം ആകട്ടെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതോ അന്തർക്ക് കാഴ്ച നൽകിക്കൊണ്ടും ചെവി അടഞ്ഞുപോയവരുടെ ചെവി തുറന്നുകൊണ്ടും ബന്ധിതരെ മോചിപ്പിച്ചുകൊണ്ടുമാണ് സ്നാപകന്റെ ശിഷ്യർ പിൽക്കാലത്ത് നാദൻ്റെ അടുത്ത് വന്ന് വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ നാദൻ നൽകുന്ന ഉത്തരവും ഇന്ന് നിങ്ങൾ കാണുന്നത് പോയി സ്നാപകനോട് പറയൂ എന്നായിരുന്നില്ലേ അന്തർ കാണുന്നു ഭദ്രർ കേൾക്കുന്നു അപ്രകാരം ഉന്നതമായ ഒരു ക്രിസ്തുബോധം തന്നെയാണ് ഈ സങ്കീർത്തനം പ്രവചനാത്മകമായി നമ്മിൽ തൊട്ടുണർത്തുന്നത് നമ്മളെ തന്നെ പൊളിച്ചടുക്കി എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ വായിച്ചെടുക്കുവാനായിട്ട് ഈ പാഠഭാഗങ്ങൾ അങ്ങനെ നമ്മെ ക്ഷണിക്കുകയാണ് വിധവയുടെ ദൈവപാഠവും ദൈവഭാഗവും ഉഗ്രപ്രതാപിയായ ഏലിയ ഒരു വിധവയുടെ അടുത്ത് നിന്ന് ജീവസന്ധാരണത്തിനുള്ള വകകൾ ഭിക്ഷയാചിക്കാനായി നിയോഗിക്കപ്പെടുന്നു എന്നതാണ് അവനെ സംബന്ധിച്ച് ഈ കഠിനപാഠം ഭയപ്പെടേണ്ട നീ അനുസരിക്കുക മാത്രം ചെയ്യുക എന്ന് അവൻ ആ വിധവയോട് പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അവൻ അവനോട് തന്നെയായിരിക്കണം ആദ്യവും ആഴമായും പറയാൻ ബാധ്യസ്ഥനാകുന്നത് ദൈവവചനം കേട്ട് അനുസരിക്കുക എന്നത് വിശ്വാസധീരതയുടെ ഭാവം തന്നെയാണ് ഇന്ന് ഹെബ്രായർ കരുത ലേഖനത്തിൽ പിതാവ് തൻ്റെ ഏകജാതനെ നമ്മളോടുള്ള അത്രമേൽ സ്നേഹത്തെ പ്രതി നമുക്കായി നൽകുന്നത് കാണാം ഹെബ്രായർ ഒമ്പത് ഇരുപത്തിനാല് മുതൽ അത് പിതാവ് നമുക്കായി അർപ്പിക്കുന്ന ഒരു ആത്മത്യാഗമാണ് അതുതന്നെയാണ് പുത്രൻ നമുക്കായി അർപ്പിക്കുന്ന ജീവയാഗത്തിന്റെ നിറവും പ്രവാചകന്മാർ വഴി പല കാലത്തും പല വിധത്തിലും ദൈവം അരുൾ ചെയ്ത വചനങ്ങൾ ഇതാ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്റെ പുത്രനിലൂടെ അവിടുന്ന് അരുൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഹെബ്രായർക്കെഴുതി ലേഖനം ആരംഭിക്കുന്നത് പോലും അതിനാൽ ഈ വചനം കേൾക്കുക എന്നത് വചനം മാംസമായവനെ ജീവനിൽ അണിയുക എന്നുകൂടി അർത്ഥം കൈവരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്രിസ്താനകരണത്തിൻ്റെ ജീവിതഗതികൾ ലേഖനത്തിലൂടെ നമ്മൾ കാണുകയായിരുന്നു പിതാവ് തൻ്റെ ഏകജാതനെ തൻ്റെ സർവസ്വവും നമുക്കായി ചൊരിഞ്ഞു എന്നതാണ് സ്നേഹത്തിൻ്റെ ഈ വെളിപ്പെടൽ ക്രിസ്തുവിൻ്റെ ആ സ്വയം ശൂന്യവൽക്കരണം ഖെനോസസ് ഈ അർത്ഥത്തിലാണ് ഇന്ന് വിധവ തനിക്കുള്ളതെല്ലാം ചൊരിഞ്ഞുവെന്ന് നാം വായിച്ചെടുക്കേണ്ടത് മർക്കോസ് പന്ത്രണ്ട് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ആ വിധവയ്ക്ക് അങ്ങനെ ദൈവ തന്നെയാണ് അവൾ ഒരു ദൈവപാകവും പാടവും തന്നെ സാമൂഹികമായും സാമ്പത്തികമായും അസ്തിത്വം നിഷേധിക്കപ്പെട്ടവരുടെ ഒരു കുറിയാണ് ഈ വിധവ അവളുടെ കൂരകൾ പോലും വിഴുങ്ങുന്ന ഒരു ബലിവ്യവസ്ഥയുടെ ദേവാലയ വ്യവസ്ഥയുടെ നേർച്ച കലമ്പങ്ങൾക്കിടയിലാണ് അവളുടെ ആ ചില്ലി നാണയത്തിൻ്റെ അനക്കം നാഥൻ്റെ ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടിയത് എളിയ കാര്യങ്ങളിലൂടെ പെരിയ തമ്പുരാൻ പെരിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു